മനസ്സ് തുറക്കാം. യേശുക്രിസ്തുവിൻ നാമത്തിൽ വീണ്ടും സ്വാഗതം. സങ്കീർത്തനം 42 ഒന്നാം വാക്യം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇവിടെ ആത്മാവെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാണൻ എന്ന വാക്കാണ് നമുക്ക് മൂലഭാഷയിൽ കാണുവാൻ കഴിയുന്നത്. ഇംഗ്ലീഷിൽ സോൾ എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു. പ്രാണൻ എന്ന വാക്ക് മൂലഭാഷയിൽ കാണുവാൻ കഴിയുന്നു. ദൈവമേ എൻ്റെ പ്രാണൻ, എൻ്റെ മനസ്സ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നമ്മുടെ പ്രാണനിലാകുന്നു നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇച്ഛാശക്തി, അങ്ങനെ തുടങ്ങിയ അനേകം കാര്യങ്ങൾ മനുഷ്യ പ്രാണനിൽ അടങ്ങിയിരിക്കുന്നു. ഇവിടെ 42-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ, യഥാർത്ഥ ഭാഷാന്തരത്തിൽ ഇങ്ങനെ വരണം, എൻ്റെ പ്രാണനെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ഇത് സാധാരണ മനുഷ്യർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അനേകർ അവരുടെ പ്രാണൻ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു, എൻ്റെ പ്രാണനെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? അവിടെ സങ്കീർത്തനക്കാരൻ തന്നെ അതിനൊരു പരിഹാരം പറയുന്നുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിങ്ങളുടെ അനുഭവം നിങ്ങൾ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്ന ഒരനുഭവമാണ് എങ്കിൽ ഒരു മാറ്റമുണ്ടായേ മതിയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ വരുന്ന ദിവസങ്ങളിൽ ജീവിതം ഗുണകരമായിത്തീരുകയുള്ളൂ. അവിടെ നല്ല ഉപാധിയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക. നിലവിൽ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ഒത്തിരി സംഘർഷങ്ങൾ കാണുമായിരിക്കാം, പ്രതിസന്ധികൾ കാണും, എതിർപ്പുകൾ കാണും. അതിനോടൊക്കെ ഓരോരുത്തർ വ്യത്യസ്തമാകുന്ന നിലയിലാണ് പ്രതികരിക്കുന്നത്. അവരുടെ മനസ്സിൻ്റെ ഘടന അനുസരിച്ചായിരിക്കും അവർ പ്രതികരിക്കുന്നത്. അവരുടെ മനസ്സ് കേടുപിടിച്ച മനസ്സാണെങ്കിൽ, മുറിവുള്ള മനസ്സാകുന്നു എങ്കിൽ, തകർന്ന മനസ്സാകുന്നു എങ്കിൽ, ആ നിലവാരത്തിലായിരിക്കും അവർ ആ പ്രതിസന്ധികളോടും സംഘർഷങ്ങളോടും പ്രതികരിക്കുവാനിട വരുന്നത്. അപ്പോൾ മനസ്സ് തന്നെ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ബോധമനസ്സെന്നും ഉപബോധമനസ്സെന്നും അബോധമനസ്സെന്നും വേണമെങ്കിൽ നമുക്ക് അതിനെ 3 തട്ടുകളായിട്ട് തിരിക്കുവാൻ കഴിയും. ബോധതലം, ബോധതലം ഈ സമയത്ത് നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബോധമുള്ളവരായിരിക്കുന്നു. എന്നാൽ ഈ ബോധമുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉപബോധതലത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ബോധതലത്തിൻ്റെ തൊട്ടു താഴെയുള്ള മനസ്സിൻ്റെ പ്രവർത്തന മേഖലയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മേഖലയുണ്ടെന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് അബോധ മനസ്സ് എന്ന് പറയുവാൻ കഴിയും. സാധാരണ നിലയിൽ നമ്മുടെ ഓർമ്മയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ കണ്ടെത്തലുകൾ മനുഷ്യ മനസ്സുമായുള്ള ബന്ധത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഓർമ്മയുടെ എവിടെയോ കിടപ്പുണ്ട്, മനുഷ്യ മനസ്സിൻ്റെ എവിടെയോ കിടപ്പുണ്ട്. അന്വേഷണം നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ അതിനെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും. ആ അബോധമനസ്സിൽ ഉള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്കും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുവാൻ കഴിയും, ഇടപെടലുകളെ സ്വാധീനിക്കുവാൻ കഴിയും, സംസാരത്തെ സ്വാധീനിക്കുവാൻ കഴിയും, ആ വ്യക്തി പുറപ്പെടുവിക്കുന്ന വികാരങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയും. അബോധമനസ്സിൽ കിടക്കുന്ന സംഭവങ്ങളും, അബോധമനസ്സ് ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്ന സമയം മുതൽ തന്നെ രൂപപ്പെടുന്നു എന്നാണ് പൊതുവിൽ വിശ്വസിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുട്ടിയുടെ മനസ്സ് രൂപപ്പെടുന്നുവല്ലോ. കുട്ടി കുഞ്ഞായിട്ടുള്ള ആ 1-ാമത്തെ ദിവസം തന്നെ ഗർഭപാത്രത്തിൽ അച്ഛനിൽ നിന്ന് വരുന്ന ഹോർമോൺസും അമ്മയിൽ നിന്ന് വരുന്ന ഹോർമോൺസും യോജിക്കുന്ന 1-ാം ദിവസത്തിൽ തന്നെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞ് ഉരുവായിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയം മുതൽ തന്നെ കുഞ്ഞിൽ ആത്മാവും പ്രാണനും ശരീരവും രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിൻ്റെ ഏത് മേഖലയായിരിക്കും, അല്ലെങ്കിൽ ഓർമ്മയുടെ ഏത് മേഖലയായിരിക്കും,
ആ ഗർഭപാത്രത്തിൽ വെച്ച് രൂപപ്പെടുന്നത്. അതിന് വേണമെങ്കിൽ അബോധ തലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാനെക്കുറിച്ച് അവിടെ ദൂതൻ വിളിച്ചു പറഞ്ഞത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്നാണ് അവനെക്കുറിച്ച് ദൂതൻ വിളിച്ചു പറയുവാനിടയായത്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിന് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവും പ്രാണനും ശരീരവും രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മറിയ വന്ന് എലിസബത്തിനെ വന്ദനം ചൊല്ലിയ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിള്ള അവളുടെ ഉള്ളത്തിൽ തുള്ളിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പുറത്ത് നടന്ന ഒരു സംഭവത്തോട് ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞ് പ്രതികരിക്കുവാനിടയായി. അവിടെ മുതൽ തന്നെ കുഞ്ഞിൻ്റെ പ്രാണൻ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിനാൽ ആ സംഭവങ്ങൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ പോലും ആ കുഞ്ഞുമായുള്ള ബന്ധത്തിൽ പ്രസക്തമാകുന്നു. അത് ആ കുഞ്ഞിനെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ സ്വഭാവത്തെയൊക്കെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അതിന് വേണമെങ്കിൽ അബോധ മനസ്സ് എന്ന് പറയുവാൻ കഴിയും. ഒരിക്കൽ ഒരു യോഗത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം എല്ലാവരും ആത്മാവിൽ ആരാധിക്കുവാനിടയായി. വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ആ സ്തുതി സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് വേദിയിലേക്ക് വരികയും അവൾ വിളിച്ചു പറയുവാനിടയായി, ഞാനിതാ ഒരു കാഴ്ച കാണുന്നു, ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് എന്നെ തന്നെ കാണുന്നത്, എൻ്റെ കൈക്ക് പിടിച്ച് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും കൈക്ക് പിടിച്ച് വലിക്കുന്നതായിട്ടാണ് കാണുന്നത്, ഞാൻ കരയുന്നതായിട്ടാണ് കാണുന്നത്. അമ്മ അവിടെ ഉണ്ടായിരുന്നു, അമ്മയെ വിളിച്ചു. ആ യോഗാനന്തരം അവരെ ഇരുവരെയും വിളിച്ച് അവരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ ഉള്ള കാര്യം പറഞ്ഞു, ശരിയാണ്, അവൾക്ക് 3 വയസ്സുള്ള സന്ദർഭത്തിൽ ഈ അമ്മയും അച്ഛനും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായ ആശയപ്പൊരുത്തക്കേടുകൾ അതൊരു കുടുംബഴക്കായിത്തീർന്നു. ആ കുടുംബഴക്കായിത്തീർന്ന സന്ദർഭത്തിൽ മകളുമായിട്ട് അമ്മ പോകുകയാണ്, അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീടിനെയും വിട്ടിട്ട് അമ്മ അമ്മയുടെ വീട്ടിലേക്ക്, ഭാര്യ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞിന് വേണ്ടിയുള്ള പിടിവലിയാണ് സംഭവിച്ചത്. ആ പിടിവലിയാണ് അവളുടെ ഓർമ്മയിൽ മറഞ്ഞു കിടന്നിരുന്നത്. ആ ആരാധനയുടെ നടുവിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും അവളുടെ ഓർമ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനിടയായി. കാരണം അത് ഇന്ന് അവളുടെ വ്യക്തിത്വത്തെ സ്വാധീനിച്ചിരിക്കുകയാണ്. പിന്നീട് അവളെ അവളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുവാനിടയായി അവൾക്ക് മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, ജീവിതത്തോടും മടുപ്പുണ്ട്, ജീവിതത്തിൽ ഒരു കാര്യവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള സംഘർഷങ്ങൾ അവൾ നേരിടുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുവാൻ പല ശ്രമങ്ങൾ നടത്തി, പലതും പരാജയപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെ എല്ലാം വേരുകൾ ഇവിടെ കിടക്കുകയാണ്. അവൾ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് അനുകൂലമായ, അവളുടെ മനസ്സിന് നല്ല ഘടനയുണ്ടാകുവാൻ അനുകൂലമായ സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. അവിടെ കിടക്കുകയാണ് ആ പ്രശ്നമെന്ന് പറയുന്നത്. മാത്രവുമല്ല, അമ്മ സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അമ്മ അച്ഛനുമായിട്ട് കുഞ്ഞിനു വേണ്ടി നടത്തുന്ന ആ പിടിവലി അത് ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ആ കുട്ടിയുടെ ഹൃദയത്തിൽ അത് മുറിവുകളെ സൃഷ്ടിക്കുകയാണ്. ആ മുറിവുകൾ മുഖാന്തരമായിട്ട് കുട്ടിയുടെ വിദ്യാഭ്യാസം സ്വാധീനിക്കപ്പെട്ടു, സ്വഭാവത്തെ സ്വാധീനിച്ചു. എന്തിനേറെ പറയുന്നു, ഭാവിയുമായുള്ള ബന്ധത്തിൽ ജീവിക്കുവാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരിക്കൽ ഒരു കുട്ടി, ആ കുട്ടിക്ക് ചെരിപ്പിട്ടാൽ അലർജിയാണ്. തടി കൊണ്ടുള്ള ചെരിപ്പിട്ടാൽ അലർജി, റബ്ബർ കൊണ്ടുള്ള ചെരിപ്പിട്ടാൽ അലർജി, പ്ലാസ്റ്റിക് കൊണ്ടിട്ട് ഉള്ള ചെരിപ്പിട്ടാൽ അലർജി, ഇങ്ങനെയുള്ള അലർജി രോഗം വന്നപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് പല ശ്രമങ്ങൾ നടത്തി, മരുന്ന് കഴിച്ചു, അതൊന്നും പരിഹരിക്കപ്പെട്ടില്ല. അവസാനമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കുട്ടിയെ കൊണ്ടുവന്നത്. അങ്ങനെ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് തന്നെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ബാല്യകാലത്ത് സംഭവിച്ചൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവ് ഈ കുഞ്ഞിനെ ചെരുപ്പ് കൊണ്ടടിക്കുവാനിടയായി. മുൻകോപം വന്നപ്പോൾ പൊടുന്നനവേ അച്ഛൻ നോക്കിയപ്പോൾ വടിയൊന്നും കണ്ടില്ല, കണ്ടത് ചെരുപ്പാണ്. കയ്യിൽ കിട്ടിയ ഒരു ചെരുപ്പ് കൊണ്ട് 3 വയസ്സുള്ള കുട്ടിയെ അടിക്കുവാനിടയായി.
ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ ദൈവസങ്കല്പം രൂപപ്പെടുന്നത് സ്വന്തം ഭവനത്തിൽ നിന്നാണ്, പ്രത്യേകിച്ചും സ്വന്തം പിതാവിൽ നിന്നാണ് ദൈവസങ്കല്പം രൂപപ്പെടുവാനിട വരുന്നത്. ദൈവസങ്കല്പം രൂപപ്പെടുവാൻ വേണ്ടി ദൈവമാക്കി വച്ചിരിക്കുന്ന, വീട്ടിലാക്കി വച്ചിരിക്കുന്ന സ്വന്തം പിതാവ് ചെരുപ്പ് കൊണ്ട് തന്നെ അടിച്ചത് ഈ കുട്ടിക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ആ ഒരു സംഭവത്തെ ആ കുട്ടി തള്ളിക്കളഞ്ഞത് ആ കുട്ടിയുടെ അബോധ മനസ്സിലേക്കാണ്. അപ്പം മനസ്സിൽ വന്നാൽ വല്ലാത്ത വേദന സൃഷ്ടിക്കുന്ന ചില സംഭവങ്ങളെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അബോധ മനസ്സിലേക്ക് തള്ളിക്കളയുവാനിട വരും. അതൊരു സ്വയസൗഖ്യ സംവിധാനമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വയസൗഖ്യ സംവിധാനമാണ്. നമുക്കത് ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത പീഡനം നമ്മൾ അനുഭവിക്കുവാനിട വരും. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മളതിനെ അബോധ മനസ്സിലേക്ക് തള്ളിക്കളയും. എന്നാൽ അബോധ മനസ്സിലേക്ക് തള്ളപ്പെട്ട ഈ സംഭവം അവിടെ വെറുതെ ഇരിക്കുമോ? ഇല്ല, അത് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുവാനിട വരും. അത് നമ്മിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, അതവിടെ തുടരുകയല്ലേ. അല്ലെങ്കിൽ ആ ഓർമ്മ സൗഖ്യമായിട്ടില്ല, അതവിടെ തുടരുകയല്ലേ, അബോധ മനസ്സിൽ തുടരുകയാണ്. അവിടെ അതിരുന്നു കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുവാനിട വരും, നമ്മുടെ ഇടപെടലുകളെ സ്വാധീനിക്കുവാനിട വരും. പകരം അങ്ങനെ മറഞ്ഞു കിടക്കുന്ന സംഭവങ്ങളെ വരെ കണ്ടെത്തിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുകയാണെങ്കിൽ, അതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തിന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് പകരമായിട്ട് ദൈവീകമാകുന്ന കാര്യങ്ങൾ നമ്മിലൂടെ പുറപ്പെടുകയും ഇതുവരെയും നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല മേഖലകളിലും വളരെ ആയാസരഹിതമായി നമുക്ക് എത്തിച്ചേരുവാനും കഴിയുന്ന ആ നിലവാരത്തിൽ നമ്മുടെ മനസ്സ് മാറ്റപ്പെടുവാനിട വരും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾ വ്യക്തിപരമായി ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. നിങ്ങൾ തന്നെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ചില സ്വഭാവങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്നുവെങ്കിൽ, നിരന്തരമായിട്ട് നിങ്ങൾ വിഷാദിച്ചിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിന് സംതൃപ്തിയില്ല, നിരന്തരമായി നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്, കൂടെ കൂടെ ഭയം നിങ്ങളെ ആക്രമിക്കുന്നു, ഇത്തരത്തിലുള്ള തിന്മ നിറഞ്ഞ വികാരങ്ങൾ നിങ്ങൾ ഏറെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ, ഉറപ്പായിട്ടും അതിൻ്റെ വേരുകൾ എവിടെ കിടക്കുന്നു, അത് എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്, ഏതെങ്കിലും ബാല്യകാല സംഭവങ്ങളുണ്ടോ, അതോ ജീവിതത്തിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ആന്തരിക മുറിവുകളുണ്ടോ, ഒരു അന്വേഷണം നടത്തണം. യേശുവിൻ നാമത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ യേശു തന്നെ അത് കാണിച്ചു തരുവാനിട വരും. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ അതിനെ സൗഖ്യമാക്കണം. ഏറ്റവും നല്ല മരുന്ന്, മനസ്സുമായി ബന്ധപ്പെട്ട മുറിവുകൾക്ക് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഏറ്റവും നല്ല മരുന്ന് പ്രാർത്ഥന, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ്. നമ്മുടെ പ്രാണൻ്റെ ഘടനയെ പൂർവസ്ഥിതിയിലാക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാണ് ദൈവത്തിൻ്റെ വചനം. ഈ രണ്ട് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ മനസ്സ് സൗഖ്യമായാൽ നിങ്ങളേറെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ദൈവരാജ്യത്തിലും നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും മധുരപൂരിതമാകുന്നൊരു ജീവിതം നയിക്കുന്നവരായി തീരുവാനിട വരും. കൂടുതൽ ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവ് നമ്മളോട് വീണ്ടും ഇടപെടുവാൻ പോകുന്നു. അതിനാൽ കാത്തിരിക്കുക. 147 സങ്കീർത്തനം 1-5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. മനസ്സ് തുറക്കാം. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ, വിശദീകരണങ്ങൾ നൽകുവാൻ വീണ്ടും നമ്മോടുകൂടെ പാസ്റ്റർ ജെറി അലക്സാണ്ടറും തൻ്റെ പത്നി സിസ്റ്റർ അനു അലക്സാണ്ടറും ഉണ്ട്. ഈ വാക്യം ശ്രദ്ധിക്കുക. സദൃശ്യവാക്യങ്ങൾ 18, അതിൻ്റെ 14 വാക്യം. പുരുഷൻ്റെ ധീരത, ഇംഗ്ലീഷിൽ സ്ട്രോങ് സ്പിരിറ്റ് എന്നാണ് കാണുവാൻ കഴിയുന്നത്. പുരുഷൻ്റെ സ്ട്രോങ് സ്പിരിറ്റ്, പുരുഷൻ്റെ ധീരത അവൻ്റെ ദീനത്തെ സഹിക്കും.
തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? മനസ്സിന് ദൃഢധൈര്യമുണ്ടെങ്കിൽ സംഘർഷം മനസ്സിലോ ശരീരത്തിലോ ആകട്ടെ സഹിക്കുവാനും പരിഹരിക്കുവാനും കഴിയുമെന്നാണ് ഈ വാക്യം നമുക്ക് ബോധ്യം തരുന്നത്. മനസ്സുമായുള്ള ബന്ധത്തിൽ ഇത്തരത്തിലുള്ള തകർച്ചകൾ വരുത്തി വയ്ക്കുന്ന ധാരണകൾ, മിഥ്യാധാരണകൾ, ആ മിഥ്യാധാരണകൾ, ഒരുപാട് പേർക്ക് മിഥ്യാധാരണകൾ, ആ മിഥ്യാധാരണകളെ എങ്ങനെ നേരിടുവാൻ കഴിയും? ആദ്യമായി മിഥ്യാധാരണകൾ എന്താണെന്ന് നാം മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ മൈൻഡ് സെറ്റ് എന്നതിനെ ഇതിന് പറയുന്നു. ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അനുഭവമോ ഏതെങ്കിലും നിലയിൽ ഒരറിവോ തൻ്റെ മനസ്സിനെ പ്രത്യേക ഒരു നിലയിൽ രൂപപ്പെടുത്തുവാനായി പ്രേരിപ്പിക്കുകയാണ്. അതാണ് ഒരു ധാരണയായി രൂപപ്പെടുന്നത്. ഇത് പലപ്പോഴും സത്യത്തിന് വിരുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ മിഥ്യാധാരണ എന്ന് പറയുന്നത്. അപ്പോൾ മിഥ്യാധാരണ യഥാർത്ഥത്തിൽ കള്ളങ്ങളാണ്. തീർച്ചയായും സത്യത്തിന് വിരുദ്ധമാകുന്നു എങ്കിൽ അത് ബൈബിളിന് വിരുദ്ധമാകും. അതെ, ബൈബിളാണ് സത്യം. അതെ, അങ്ങനെ വരുമ്പോൾ അത് തികച്ചും കള്ളങ്ങളാണ്. തികച്ചും കള്ളങ്ങളാണ്. കാരണം അന്ന് ആ വ്യക്തിയുടെ അറിവ്, ആ മച്യൂരിറ്റി, തനിക്ക് ചിന്തിക്കുവാനും വിശകലനം ചെയ്യുവാനും ഉള്ള കഴിവ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ധാരണയെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് യാഥാർത്ഥ്യമായിരിക്കില്ല എന്ന് ഉള്ളൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുന്നത്. മനുഷ്യനുണ്ടാകുന്ന മുറിവുകളും ആഘാതങ്ങളും നിഷേധാർത്ഥകമാകുന്ന സംഭവങ്ങളും ഇത്തരത്തിലുള്ള മിഥ്യാധാരണകളെ ഉരുവാക്കും. തീർച്ചയായും സംഭവങ്ങൾ അല്ലെങ്കിൽ തൻ്റെ അനുഭവങ്ങൾ തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ ആ അനുഭവങ്ങളോട്, ആ സംഭവങ്ങളോട് താൻ പ്രതികരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെയാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. ആ പ്രതികരണമാണ് തീർച്ചയായും യാഥാർത്ഥ്യമല്ലാതെ ഒരു മിഥ്യാധാരണയിലേക്ക് തന്നെ നയിക്കുന്നത്. അവിടെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അനുഭവങ്ങൾ സിസ്റ്ററിന് പറയുവാനുണ്ടോ? അതെ, എൻ്റെ നമ്മുടെ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ വന്നതായ ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നൊരു പ്രസംഗം നടത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, നമുക്ക് പലപ്പോഴും തെറ്റായ ധാരണകൾ ഇതുപോലെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, നൂറുകണക്കിന് മൈലുകൾ ഒരു ദിവസം സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ബസ്സിലോ കാറിലോ സഞ്ചരിച്ചാൽ ഞാൻ ഛർദ്ദിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ, ആ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അതൊരു നല്ല ഉദാഹരണമായിട്ട് തോന്നിയില്ല. പക്ഷേ കൗൺസിലിങ്ങിന് ഞാൻ ഇരിക്കുമ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു, പറഞ്ഞു, ഇന്ന് പാസ്റ്റർ പറഞ്ഞതായ കാര്യം എന്നെക്കുറിച്ചാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ കുട്ടി ശുശ്രൂഷയിലാണ്, ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന കുട്ടിയാണ്, എന്നാൽ നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിക്കേണ്ട ഒരു തരത്തിലുള്ള ഒരു ശുശ്രൂഷയാണ്, ഓരോ ദിവസം സഞ്ചരിക്കേണ്ട തരത്തിലുള്ള ഒരു ശുശ്രൂഷയാണ് അവൾ ചെയ്യുന്നത്. എന്നാൽ ട്രെയിനിലല്ലാതെ ബസ്സിലോ കാറിലോ അവൾക്ക് സഞ്ചരിക്കാനൊക്കത്തില്ല, സഞ്ചരിച്ചാൽ അവൾ ഛർദ്ദിക്കും. അവൾ, ഈ കുട്ടി പറഞ്ഞു, ഇന്ന് എനിക്കിങ്ങനൊരു ധാരണയുണ്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ധാരണയും തകർത്ത് നിന്നെ സ്വതന്ത്രമാക്കാൻ യേശുവിന് കഴിയും, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയിലൂടെ യേശുവിനോട് കർത്താവ് ഈ ധാരണ തകർത്ത് തരണമെന്ന് ആവശ്യപ്പെടുകയും, വളരെ അത്ഭുതമെന്ന് പറയട്ടെ, കൗൺസിലിങ്ങിന് ശേഷം ഈ കുട്ടി പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൾ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് ഒരു അത്ഭുതം അറിയണോ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്, ഇന്ന് ഞാൻ ഛർദ്ദിക്കത്തില്ല, റോഡിലൂടെ ബസ്സിലോ കാറിലോ സഞ്ചരിച്ചാൽ ഞാൻ ഛർദ്ദിക്കത്തില്ല, ഇപ്പോൾ നൂറുകണക്കിന് മൈലുകൾ ആണ് ഞാൻ ഒരു ദിവസം സഞ്ചരിക്കുന്നത്. എനിക്ക് ആ ധാരണ അന്ന് യേശു എടുത്തു കളഞ്ഞു, യേശു അത് ബ്രേക്ക് ചെയ്ത് കളഞ്ഞതോടുകൂടി ഞാൻ പൂർണ്ണമായി അതിൽ നിന്ന് സ്വതന്ത്രയായി എന്ന് പറയാനിടയായി. ഒരുപക്ഷെ ആ ധാരണ ചിലപ്പോൾ ബാല്യകാലത്ത് മറ്റൊരാൾ പറയുന്ന പ്രസ്താവന കേട്ടായിരിക്കാം ഉടലെടുത്തത്. അപ്പോൾ അമ്മ പറയുകയാണ്, കുഞ്ഞെ ബസ്സേ കയറുകയാണോ, ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെയുള്ള പല ധാരണകളും കുട്ടികളിൽ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അമ്മമാർ പറയും, പച്ചവെള്ളത്തിൽ കുളിക്കരുത്, പനി പിടിക്കും. ചിലപ്പോൾ വല്യമ്മച്ചി പറയും, മോനെ രാത്രി കഴിഞ്ഞാൽ, 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്, പാമ്പ് കടിക്കും. അപ്പോൾ കുഞ്ഞിന് ചിലപ്പം
എപ്പോഴും വളർന്നു കഴിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ രാത്രി എന്ന് പറയുമ്പോഴേക്കും പാമ്പ് എന്നുള്ള മിഥ്യാധാരണ വരുവാൻ സാധ്യതയുണ്ട്. ഈ മിഥ്യാധാരണകൾ ആ വ്യക്തിയുടെ ദിനംതോറുമുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി തീരും. എനിക്ക് ഇത്തരത്തിലുള്ള ഒരനുഭവമുണ്ട്. ഞാൻ എനിക്ക് അപകടങ്ങളെ ഭയമായിരുന്നു. എനിക്ക് ഒരു ബസ് അപകടം ഉണ്ടായിട്ടുണ്ട്. ആ ബസ് അപകടം ഉണ്ടായത് ജമ്മു കാശ്മീരിൽ വെച്ചാണ്. അതിനുശേഷം ഞാൻ കരുതി ബസ് അപകടം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വാഹനയാത്രകളിൽ നിരന്തരമായി ഭയമുണ്ടാകുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായി. അപ്പോൾ ഞാൻ ആ ജമ്മു കാശ്മീരിലുണ്ടായ ബസ് അപകടത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവിടെ ഒരു സൗഖ്യം നടന്നു കഴിഞ്ഞാൽ ആ മിഥ്യാധാരണയിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ആ അപകടത്തിന് ശേഷം തീവ്രമായിട്ടുള്ള ഭയമായിരുന്നു വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ, ബസ്സിൽ യാത്ര ചെയ്യുവാൻ, ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കുഞ്ഞായിരുന്ന സമയത്ത്, 4 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ പിൻവശത്ത് നിന്ന് ഞാൻ താഴെ വീഴുവാനിടയായി. ഒരു 3-4 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴെ വീഴുവാനിടയായി. അന്ന് തല പൊട്ടുവാനിടയായി, മുറിവുകളുണ്ടായി. പരിശുദ്ധാത്മാവ് എന്നെ അവസാനം കൊണ്ടെത്തിച്ചത് ആ സംഭവത്തിലാണ്. ആ സംഭവത്തിൽ കൊണ്ടെത്തിച്ചപ്പോൾ അവിടെ ഒരു സൗഖ്യം പരിശുദ്ധാത്മാവ് നൽകിത്തു. ആ സംഭവമാണ് ഈ ഉയരത്തോടുള്ള ഭയം, വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാനുള്ള ഭയം, അങ്ങനെ ഭയത്തിൻ്റെ വിവിധ കാര്യങ്ങൾ എന്നിൽ കൊണ്ടുവരുവാനിടയായത്. എന്നാൽ ആ സംഭവത്തെ യേശു സൗഖ്യമാക്കുകയും മാത്രവുമല്ല ദൈവത്തിൻ്റെ വചനം എന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ, ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ അവിടുന്ന് നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ അവിടുന്ന് നമുക്ക് നൽകിയത്. ഇങ്ങനെയുള്ള വചനങ്ങളും കൂടെ ചേർന്നപ്പോൾ, വചനവും പ്രാർത്ഥനയും യേശുവിൻ്റെ സൗഖ്യവും ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ മേഖലയിലൊരു സ്വാതന്ത്ര്യം വിടുതലും സ്വതന്ത്രമായിട്ട് കഴിയുന്നു. യാത്ര ഇപ്പോൾ നമുക്കൊരു ഭയമേ അല്ല. നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ചെറിയ ധാരണകൾ പോലും മാറ്റുവാനായിട്ട് യേശു തൽപരനാണ്. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുവാൻ യേശു സന്നദ്ധനാണ്. ആ ഒരു ധാരണയ്ക്ക് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല പുരോഗതികളെ തടയാൻ കഴിയും. തീർച്ചയായും. ഇപ്പൊ ഒരു ചെറിയ ധാരണയ്ക്ക് മതി, ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കും എന്നുള്ള ഒരു ധാരണ. ആ ധാരണ മുന്നിൽ ഒരു തടസ്സമായി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശുശ്രൂഷയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ജീവിതത്തിൽ പലരുടെയും ഉയർച്ചകൾക്ക് അവർക്ക് തന്നെ തടസ്സമായിരിക്കുന്നത് മറ്റ് പലരുമല്ല, അവർ തന്നെ വളർത്തിയെടുത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ധാരണകളും അവരുടെ മനസ്സിലുള്ള ആഘാതങ്ങളും മുറിവുകളുമാണ് അവരുടെ മുൻപിൽ അവർ സ്വയം തടസ്സം സൃഷ്ടിക്കുന്നത്. അവിടെ യേശു പറയുന്നത് പോലെയാണ്, ലാസറിൻ്റെ കല്ലറയുടെ അരികിൽ വന്നതിന് ശേഷമായിട്ട് യേശു പറയുക, കല്ല് നീക്കുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം. യേശു ഉയർപ്പിക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന ചില കല്ലുകളുണ്ട്. നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന ചില കല്ലുകളാണ് ഈ ധാരണകൾ, മിഥ്യാധാരണകൾ, നമ്മൾ വിശ്വസിക്കുന്ന കള്ളങ്ങൾ, നമ്മുടെ മനസ്സിനുണ്ടായിരിക്കുന്ന മുറിവുകൾ, നമ്മുടെ മനസ്സിനുണ്ടായിരിക്കുന്ന ആഘാതങ്ങൾ. ആ കല്ലുകളെ നീക്കം ചെയ്യുകയാണെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോകുന്നു. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ, ആ ഒരു ചെറിയ അളവിൽ വരെയും യേശു ഇറങ്ങി വന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുക. മാത്രമല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സോ ആർക്ക് സഹിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതായ കാര്യം, വൈദ്യശാസ്ത്രം പോലും ഇപ്പോൾ അംഗീകരിച്ച കാര്യമാണ്, മനസ്സിനുണ്ടാകുന്ന പല ആഘാതങ്ങളും മുറിവുകളും അതിൻ്റെ വേദനകളുമാണ് ശരീരത്തിൽ പോലും ചില രോഗങ്ങളെ ഉണ്ടാക്കുന്നത്. വിശദീകരിക്കാമോ? അതിനെയാണ് വൈദ്യശാസ്ത്രം ഇപ്പോൾ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ആഘാതങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, അതാണ് രോഗമായി പരിണമിക്കുന്നത്. വിശേഷിച്ചും മൈഗ്രെയിൻ മുതലായ തലവേദനകൾ, ചില അലർജികൾ പോലും. ഒരു സ്കിൻ ഡോക്ടർ പറഞ്ഞതായ കാര്യം, ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞതായ കാര്യം, ശരീരത്തിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന പല കാരണങ്ങളും സ്ട്രെസ് മൂലമാണ്. നമുക്കറിയാം രക്തസമ്മർദ്ദം സ്ട്രെസ്സാണ് അതിന് കാരണം, അത് നമുക്ക് അറിയാം. ഹൃദയത്തെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ പലതും സ്ട്രെസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ സമൂഹം വളരെ പിരിമുറുക്കമുള്ളൊരു സമൂഹം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ വലിയ പട്ടണങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം വലിയ പിരിമുറുക്കങ്ങൾക്ക് അവർ വിധേയരാണ്.
അവരുടെ ജോലിയുടെ ഉത്തരവാദിത്വവും മറ്റു പലതും കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കൂടാതെ രോഗങ്ങൾ മാനസികമായ സംഘർഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പഠനങ്ങൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇവിടെയാണ് യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുകയും പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ദൈവവചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിളിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ പിരിമുറുക്കങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന തലച്ചുമട് പോലെയുള്ള ജോലിഭാരത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയും. പലർക്കും പാപക്ഷമ ലഭിച്ചു, പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഫോർഗീവ്നെസ് ലഭിച്ചു, പക്ഷേ ഫ്രീഡം ലഭിച്ചിട്ടില്ല. ആഴമേറിയ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിനാൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നേ. ആ മനസ്സിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? തിന്മ നിറഞ്ഞ കാര്യങ്ങളുണ്ടോ? നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങളുണ്ടോ? ആഘാതങ്ങളുണ്ടോ? യേശുവിൻ നാമത്തിൽ അവയെല്ലാം ഒന്ന് പുറത്താക്കിയേ. അവിടേക്ക് സൗജന്യമായി ലഭിക്കുന്ന, യേശുവിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യം വരുവാൻ അനുവദിക്കുക. ആ സൗഖ്യം സംഭവിക്കുമ്പോൾ ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും ആരോഗ്യമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സിസ്റ്റർ അനു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ മേൽ വരും. അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടവരും. വലിയ സ്വാതന്ത്ര്യവും വലിയ വിടുതലും ഉണ്ടാകും. രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. പല രോഗങ്ങൾക്കും ആന്തരിക മുറിവുകൾ കാരണമാകുന്നു എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. അലർജികൾ നിങ്ങളെ വിട്ടുപോകുവാൻ ഇടവരും. മൈഗ്രെയിൻ തലവേദന അപ്രത്യക്ഷമാകുവാൻ ഇടവരും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്നതായ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിൽക്കുന്ന കർത്താവേ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ അവർക്കുള്ള മിഥ്യാധാരണകളെ തെളിയിച്ചു കൊടുത്തതിനായി സ്തോത്രം. കർത്താവെ, അവയിൽ നിന്ന് രക്ഷപ്രാപിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ കർത്താവരെ സഹായിക്കണമേ. അതുപോലെ തന്നെ കർത്താവെ, അവരുടെ ജീവിതത്തിലുള്ള വിവിധമായ പിരിമുറുക്കങ്ങൾ, അവരിൽ ഉണ്ടാക്കിയതായ എല്ലാ രോഗങ്ങളെയും കർത്താവെ ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ സൗഖ്യ ശക്തി അയക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ അനേക സൗഖ്യം പ്രാപിക്കുന്നതിനായി നന്ദി കർത്താവെ. ധാരണകളെ കർത്താവ് തിരുത്തുന്നതിനായി സ്തോത്രം. വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ജനത്തെ നടത്തുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, വലിയ അത്ഭുതങ്ങൾ കർത്താവാകുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.